മദ്യപിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നു. ആദ്യം വീഞ്ഞും മദ്യവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. വീഞ്ഞിൽ നിന്നോ ബാർലി, തേൻ, ഈന്തപ്പഴം ഇവയിൽ നിന്നോ വാറ്റിയെടുക്കുന്ന ശക്തിയേറിയ ലഹരി പാനീയമാണ് മദ്യം. വിശുദ്ധ ബൈബിളിൽ 22 സ്ഥലങ്ങളിൽ മദ്യം എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. വീഞ്ഞിൻ്റെ ഉത്ഭവം. നോഹയുടെ ചരിത്രത്തിലാണ് വീഞ്ഞ് ആദ്യമായി പറയുന്നത്. സാധാരണ അതിഥി സൽക്കാരത്തിലും വിവാഹം പോലുള്ള ആഘോഷത്തിലും വീഞ്ഞ് നൽകിയിരുന്നു. ന്യായപ്രമാണം അനുസരിച്ച് പാനീയയാഗമായി വീഞ്ഞ് അർപ്പിച്ചിരുന്നു. ആദ്യ ഫലങ്ങളിൽ വീഞ്ഞിനും ദശാംശം നൽകുമായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ പ്രതീകമാണ് വീഞ്ഞ്. ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ യേശുക്രിസ്തു പഠിപ്പിക്കുമ്പോൾ ഉപമകളിൽ വീഞ്ഞിനും പ്രാധാന്യം നൽകിയിരുന്നു. കാനാവിലെ കല്യാണത്തിന് യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. ക്രൂശിൽ കിടക്കുന്ന കർത്താവിന് 2 പ്രാവശ്യം വീഞ്ഞ് നൽകി. അതിലൊരു പ്രാവശ്യം നിഷേധിച്ചു. വീഞ്ഞു കുടിച്ച് മത്തനാകരുതെന്ന് വിശുദ്ധ പൗലോസ് ഉപദേശിക്കുന്നുണ്ട്. എഫസോസിലെ ശുശ്രൂഷകനായ തിമത്യോസിനോട് വീഞ്ഞു കുടിച്ചുകൊള്ളുവാൻ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ അധികാരം നൽകുന്നതായിട്ട് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു. തിമത്യോസിനോടുകൂടെ വീഞ്ഞു കുടിക്കുവാൻ അപ്പോസ്തലനായ പൗലോസ് ആവശ്യപ്പെട്ടെങ്കിൽ, അധികാരം കൊടുത്തെങ്കിൽ, എന്തുകൊണ്ട് നമുക്ക് വീഞ്ഞു കുടിച്ചുകൂടാ? യഹൂദന്മാരും യവനന്മാരും ഭക്തി ജീവിതത്തിന് ഹാനികരമായിട്ടാണ് വീഞ്ഞിനെ കരുതിയിരുന്നത്. ദാനിയൽ പ്രവചന പുസ്തകം 1:12 വാക്യത്തിൽ ചില ചെറുപ്പക്കാർ വീഞ്ഞ് അശേഷം മാറ്റി നടത്തുന്നതായിട്ട് നമുക്ക് കാണാം. യുവാവായ തിമത്യോസ്, എഫസോസിലെ ശുശ്രൂഷകനായ തിമത്യോസ് അനാരോഗ്യനും ക്ഷീണിതനുമായിരുന്നു. ഭക്തിയുടെ പേരിൽ അവൻ വീഞ്ഞ് സ്വീകരിച്ചിട്ടേയില്ല. അവിടെയാണ് ഭക്തിയുടെ കപടതകളെ പൗലോസ് വെല്ലുവിളിക്കുന്നത്. നിന്റെ ശരീരത്തിൽ അനാരോഗ്യമുണ്ടെങ്കിൽ, നിനക്ക് ക്ഷീണമുണ്ടെങ്കിൽ ഔഷധമായിട്ട് അല്പം വീഞ്ഞാകാം എന്നാണ് പൗലോസിൻ്റെ ഭാഷ. മദ്യപാനത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ വ്യക്തമായ ഉത്തരങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. സദൃശ്യവാക്യം 23:29-35 വരെ, ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് കലഹം, ആർക്കാവലാതി, ആർക്കനാവശ്യമായ മുറിവുകൾ, ആർക്ക് കൺചുമപ്പ്, വീഞ്ഞ് കുടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർക്കും മദ്യം രുചിച്ചു നോക്കുവാൻ പോകുന്നവർക്കും തന്നെ. വീഞ്ഞ് ചുവന്ന് പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കി നിൽക്കരുത്. ഒടുക്കം അത് സർപ്പം പോലെ കടിക്കും, അണലി പോലെ കൊത്തും. നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും, നിന്റെ ഹൃദയം വക്രത പറയും. നീ നടുകടലിൽ ശയിക്കുന്നവനെ പോലെയും പാമരത്തിൻ്റെ മുകളിൽ ഉറങ്ങുന്നവനെ പോലെയുമാകും. അവർ എന്നെ അടിച്ചു, എനിക്ക് നൊന്തില്ല. അവർ എന്നെ തല്ലി, ഞാൻ അറിഞ്ഞതുമില്ല. ഞാൻ എപ്പോൾ ഉണരും? ഞാൻ ഇനിയും അത് തന്നെ നേടും എന്ന് നീ പറയും. പുരോഹിതന്മാരും പ്രവാചകന്മാരും വീഞ്ഞു കുടിച്ച് ചാഞ്ചാടി നടക്കുന്നുവെന്ന് യെശയ്യാവ് കുറ്റപ്പെടുത്തി. പലരും അധികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകിയിരിക്കുകയും ചെയ്യുമെന്ന് ബൈബിൾ പറയുന്നു. ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ ഒന്നാണ് മദ്യപാനം. മദ്യപാനികൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. വെറിക്കോത്ത്, മദ്യപാനം തുടങ്ങിയവയിൽ നിന്ന് വിശ്വാസികൾ മാറി നിൽക്കേണ്ടതാണ്. വീഞ്ഞു കുടിച്ച് മത്തനാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകും. സഭാശുശ്രൂഷകന്മാരും അധ്യക്ഷന്മാരും മദ്യപ്രിയരാകരുതെന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. സ്നേഹിതരെ, മദ്യം ജഡത്തെയാണ് ഉത്തേജിപ്പിക്കുന്നത്. ആത്മാവിനോ ആത്മീയ ജീവിതത്തിനോ അത് ഗുണകരമല്ല. മദ്യം ആദ്യം കണ്ണുകളെ മോഹിപ്പിക്കുന്നു, തുടർന്ന് അതിൻ്റെ രുചി മദ്യപനെ വശീകരിക്കുന്നു. പലരും മദ്യപാനം ആരംഭിക്കുന്നത് ജീവിത പ്രശ്നങ്ങളെയും ദുഃഖങ്ങളെയും മറക്കുവാനാണ്. പക്ഷേ ഈ മറവി താൽക്കാലികം മാത്രമാണ്. ബോധം തെളിയുമ്പോൾ അവ 10 മടങ്ങ് വർദ്ധിക്കുന്നതേയുള്ളൂ. കഷ്ടം, സങ്കടം, കലഹം, ആവലാതി, ശരീരത്തിൽ അനാവശ്യമായ മുറിവുകൾ, കൺചുമപ്പ്, ഇവയെല്ലാം മദ്യപൻ്റെ നിരന്തര അനുഭവങ്ങളാണ്. മദ്യം കാണാൻ മനോഹരവും പാനം ചെയ്യുവാൻ രുചികരവുമാണ്. ദുർനടപ്പിന് മദ്യപാനം കാരണമാണ്. ജലപ്രളയത്തിന് ശേഷം നോഹ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. വീഞ്ഞു കുടിച്ചു, ബോധം നഷ്ടപ്പെട്ടു, വിവസ്ത്രനായി കിടന്നു. ലോത്തിൻ്റെ പുത്രിമാർ ലോത്തിനെ മദ്യം കുടിപ്പിച്ച ശേഷമാണ്
അനാശാസ്യ പ്രവർത്തനത്തിന് വിധേയമാക്കുന്നത്. അരാം രാജാവായ ബേൻ ഹദദും കൂട്ടരും മദ്യപാനം നിമിത്തം യുദ്ധത്തിൽ പരാജയപ്പെട്ടതായി ബൈബിൾ പറയുന്നു. ബെൽശസർ രാജാവ് മദ്യപാന ആഘോഷം കഴിഞ്ഞ രാത്രിയിലാണ് കൊല്ലപ്പെടുന്നത്. പ്രിയമുള്ളവരെ, അന്നും ഇന്നും എന്നും വലിയ ഒരു വിപത്തായി, വലിയൊരു സംഹാരകനായി നമ്മുടെ മുൻപിൽ ഒരു വില്ലാളിയായി മദ്യം നിൽക്കുമ്പോൾ ഈ മദ്യത്തെ ഉപേക്ഷിക്കുവാനുള്ള ഒരു ആർജവം, ചങ്കൂറ്റം അത് പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നേടിയെടുക്കാം. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു പുതിയ തീരുമാനത്തോടെ മുന്നേറാം.